തെരുവില്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവില്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവില്ലാമല. രമ്യ ഹരിദാസിനെ പിൻവലിക്കണമെന്ന് പി വി അൻവർ. ഡി എം കെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം. ആർ എസ് എസിനെ പോലെ തന്നെ പിണറായി സത്തെയും എതിർക്കണം. യു ഡി എഫ് നേതാക്കൾ ഇപ്പോഴും ചർച്ചകൾ നടത്തുന്നു. അനുകൂല തീരുമാനത്തിനായി കാത്തിരിക്കുന്നു. തീരുമാനം വൈകിയാൽ ഈ കപ്പൽ പോകും. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ പിൻവലിച്ച ചരിത്രം മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നും ചേലക്കരയിലെ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് കാർ പോലും തള്ളിപ്പറഞ്ഞുവെന്നും പി വി അൻവർ പറഞ്ഞു. പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ, ആയിക്കോട്ടെ. പ്രതിപക്ഷ നേതാവ് അങ്ങനെ എന്താ പറയാ, പബ്ലിക്കായിട്ട് അൻവർ സഹായിക്കണം പിന്തുണക്കണമെന്ന് പറഞ്ഞാല് നമുക്ക് സന്തോഷമുണ്ട്. അത് എന്താ പറയാ, ഒരു എന്താ പറയാ, ഒരു അത് ഹോണർ ചെയ്യുന്നുണ്ട്. ഈ കാര്യം മുമ്പുള്ളതാണ്, അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ചില്ല. അദ്ദേഹം പറഞ്ഞാൽ നമ്മൾ ഹോണർ ചെയ്യുന്നു. ഇത് പേഴ്സണലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ അങ്ങോട്ട് പറഞ്ഞ ഉപാധി അവർ അംഗീകരിച്ചാൽ മാത്രമേ ആ ഒരു ഇത് നടക്കൂ. ഇപ്പൊ അങ്ങനെയാണ്, ഇതുവരെ ഈ നിമിഷം വരെ അങ്ങനെയാണ്. അല്ലാതെ പാലക്കാടിൽ ഒരു മാറ്റമില്ല. ഒരു മാറ്റമില്ല. തക്കതായ സമയത്ത് എന്താണ് ഉചിതമായ തീരുമാനം എവിടെ നിൽക്കുന്നതാണ്, അങ്ങനെ തീരുമാനം ഉണ്ടാവും. ചർച്ച കഴിഞ്ഞിട്ടില്ല, എല്ലാരും ഉണ്ട്. ഈ കോൺഗ്രസ്സുകാരും എന്താ പറയാ, ലീഡേഴ്സ് ഒക്കെ ഇപ്പൊ നമ്മൾ ഒരുമിച്ച് ഒരുപാട് വർഷങ്ങൾ നടന്ന ആളുകളല്ലേ ഈ പറയുന്നവരൊക്കെ. അവരിട്ടൊന്നുമില്ല പേഴ്സണൽ ബന്ധങ്ങൾ നമ്മൾ വിട്ടു. നമ്മൾ പൊളിറ്റിക്കലായിട്ട് മാത്രമല്ലേ ഉപാധികൾ അംഗീകരിച്ചാൽ പിൻവലിക്കാൻ തയ്യാറാണെന്നാണ് ഏത് ഉപാധി ഉപാധികൾ നമ്മൾ പറഞ്ഞല്ലോ. ഇവിടെ രണ്ട് കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ, രണ്ട് വിഷയത്തെയാണ് കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അഭിമുഖീകരിക്കുന്നത്. ഒന്ന് ഇവിടുത്തെ വർഗീയതയാണ്, രണ്ടെന്താണ് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ വർഗീയതക്കോടൊപ്പം അതേ ലെവലിൽ നിൽക്കുന്ന മറ്റൊരു വിഷയം പിണറായി സമാണ്. ഈ രണ്ട് വിഷയത്തെയും അഡ്രസ് ചെയ്യേണ്ട തെരഞ്ഞെടുപ്പാണ്. അത് ആ നിലയിൽ കണ്ടുകൊണ്ടാണ് ഡി എം കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു അർത്ഥത്തിലേക്ക് അവർ വരുന്നില്ല. അവിടെയാണ് ഈ ഡിസ്കഷന്റെ തട്ടിമുട്ടല്. ബി ജെ പിയെ എതിർക്കണം എന്ന് പറയുമ്പോൾ പിണറായി സത്യെ എതിർക്കണ്ടേ? ഇത് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം അതാണല്ലോ. എക്സിസ്റ്റിംഗ് ഇഷ്യൂ ആണത്, മറ്റൊരു ഫ്യൂച്ചർ ഇഷ്യൂ ആണ് മറ്റു കാര്യം. എക്സിസ്റ്റിംഗ് ഇഷ്യൂവിനെ അതിനെ ബേസ് ചെയ്ത് അഡ്രസ്സ് ചെയ്യാതെ അങ്ങനെ തിരിഞ്ഞു നടക്കാൻ പറ്റുമോ? അപ്പൊ ഇതിനെ രണ്ടിനെയും അഡ്രസ് ചെയ്യണം ഞാൻ പറയുന്നു. ആ രണ്ടിനെയും അഡ്രസ്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമാണ് ചേലക്കരയിലെ സ്ഥിതി എന്ന് നമുക്കറിയാം. നിങ്ങൾക്കറിയാം, 10,30,000 40,000 വോട്ടിന്റെ പുറകിലാണ് എൽ ഡി എഫ്. ഇതുവരെ അവിടെ ജയിച്ചിട്ടില്ല, സോറി, അവിടെ യു ഡി എഫ് പുറകിലാണ്, ജയിക്കാൻ സാധിച്ചിട്ടില്ല. അവിടെ ഈ പിണറായി സത്തെ തകർക്കാനുള്ള ഒരു സാഹചര്യമാണ്. അതിന് നമ്മളെന്താ പറഞ്ഞത്, അവിടെ നമ്മളെ പിന്തുണക്കാനല്ല, ഡി എം കെ പിന്തുണക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഡി എം കെ പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഈ നിൽക്കുന്ന വ്യക്തി സുധീർ. സുധീർ ആരാ? എ ഐ സി സിയുടെ മെമ്പറാണ്, ഇവിടെ പാർലമെന്റിൽ മത്സരിച്ച വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിങ്ങൾ കാണണം. പിണറായി സത്യയും കൂടി നമുക്കിതിൽ തകർക്കണം. ഇവിടെയൊക്കെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. അതിന് തയ്യാറില്ല. അവിടെയാണ് ഇപ്പൊ ഈ വിഷയം മുട്ടി നിൽക്കുന്നത്. ചേലക്കരയിലും സ്വതന്ത്ര സ്ഥാനാർത്ഥി. സി സി വി ന്യൂസ്, ചേലക്കര.